രാജ്മോഹൻ ഉണ്ണിത്താൻ താങ്കളും കരുതുന്നത് അങ്ങനെയാണോ ഇവിടെ മനഃപൂർവ്വമായിട്ട് ഒരു പിശക് പറ്റി എന്നാണോ നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ അതുകൊണ്ട് മൂന്നിടങ്ങളിലും സ്ഥാനാർത്ഥി ഇല്ലാതാവുക എന്നുള്ളത് അല്ല ശ്രീ മഞ്ജുഷേ എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് മുൻ പാർലമെന്റ് അംഗം കൂടിയായ ശ്രീ സമ്പത്ത് പറയുന്നത് കേട്ട് ഞാൻ ഇങ്ങനെ അതിശയിച്ചിരിക്കുകയായിരുന്നു ഒന്ന് ആലോചിച്ചോക്കെ അവർ തുടർ ഭരണത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ അവർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചാൽ ഒരു തുടർഭരണം അവർക്ക് കിട്ടുമല്ലോ പിന്നെന്തിനാണ് അവർ ഈ അഭ്യാസം കാണിക്കുന്നത് ഈ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ചർച്ചയിലും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചല്ല പറയുന്നത് ആർ എസ് എസിനെ കുറിച്ചാണ് എന്തിനാണ് ഈ ആർ എസ്സിനെ കുറിച്ച് പറയാൻ കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടിയെടുക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ് ഇത് ഒരു ഒരു ഗിമ്മിക്കാണ് ഇത് കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യോപനങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ഇവർക്ക് ഈ വികസനങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ പോരെ ഒന്നും ഇവർ ചർച്ച ചെയ്യേണ്ടല്ലോ ഇവർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തി എന്ന് പറയപ്പെടുന്ന വികസനങ്ങൾ മാത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഓട്ട് ചോദിച്ചാൽ മതിയല്ലോ ബാക്കി എന്തിനാ ബാക്കി ബാക്കി വിവാദങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന എന്തിനാ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വ്യക്തമായി പറയാം ഈ തലശ്ശേരി എന്ന് പറയുന്ന മണ്ഡലത്തിൽ പണ്ട് മത്സരിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ തലശ്ശേരിയെക്കുറിച്ച് സമ്പത്തിനേക്കാൾ നന്നായിട്ടറിയാം മത്സരിച്ചൊരാളെന്നതിലേക്ക് പിന്നെ ഗുരുവായൂർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ ഒന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഒന്ന് മഹിളാ മോർച്ചയുടെ പ്രസിഡൻ്റാണ് നമ്മൾ ഇപ്പോൾ നോമിനേഷൻ പൂരിപ്പിക്കാൻ ഇവർക്കറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സമ്മതിക്കണം യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റ് നോമിനേഷൻ പൂരിപ്പിക്കാൻ അറിയത്തില്ല ഈ ചിഹ്നം അനുവദിക്കുന്നത് അഖിലേന്ത്യാ പ്രസിഡന്റ് ആ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് ആദരവ് ചെയ്യുന്നതാണ് അപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് ഫോം എയിൽ ഒപ്പിട്ട് കൊടുക്കണം ഒപ്പിട്ട് കൊടുത്താൽ ആ സംസ്ഥാന പ്രസിഡൻ്റാണ് അടുത്തതിൽ ഒപ്പിടേണ്ടത് അപ്പോൾ സ്വാഭാവികമായി ബി ജെ പിയുടെ യുവജന പ്രസ്ഥാനമായി യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും ബി ജെ പിയുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും ഒരു നോമിനേഷൻ പൂരിപ്പിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ എത്ര പേര് എത്ര തവണ പരിശോധിച്ചിട്ടാണ് ഒരു നോമിനേഷൻ കൊടുക്കുക അപ്പോൾ മനഃപൂഹമാണെന്നാണോ താങ്കൾ പറയുന്നത് ശ്രീ രാജ്മോഹൻ ഉണിത്താൻ മനഃപൂഹമാണെന്നാണോ പറയുന്നത് ശ്രീ സമ്പത്ത് പറഞ്ഞ താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അത് യു ഡി എഫിനെ സഹായിക്കുവാനുള്ള അബദ്ധം എന്നാണ് ശ്രീ സമ്പത്ത് പറയുന്നത് തലശ്ശേരിയിലും ഗുരുവായൂരും അല്ല സമ്പത്ത് അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടേ അത് ശുദ്ധ അസംബന്ധമാണ് അല്ല വ്യക്തമാണല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചിരുന്നാൽ ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാക്കാവുന്നതല്ലേ അവിടെ അവിടെ ബി ജെ പിയുടെ മുഖ്യ ശത്രു അല്ലേ മുസ്ലിം ലീഗ് അവിടെ മുസ്ലിം ലീഗ് അല്ലേ മത്സരിക്കുന്ന അപ്പൊ മുസ്ലിം ലീഗിനെ സഹായിക്കാനാണോ പിന്നെ അവിടെ നോമിനേഷൻ തള്ളിപ്പിച്ചെന്ന് പറയുന്നേ എടാ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് കൂടെ വിശ്വസനീയമാവണ്ടേ സമ്പത്തിനെ പോലെ പരി പരിണിത പ്രജ്ഞനായ ഒരു നേതാവ് പരിചയസമ്പന്നനായ ഒരു നേതാവ് ഒരു കാര്യം ചാനൽ വന്നിരുന്നു പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകളെ കൂടെ കൺവീൻസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ വേണ്ട അദ്ദേഹം പറയാൻ തലശ്ശേരി തലശ്ശേരിയിലേക്ക് വന്നാൽ താങ്കൾ മത്സരിച്ച മണ്ഡലമാണല്ലോ തലശ്ശേരി ശ്രീ ശ്രീ രാജ്മോഹൻ രാജ്മോഹൻ ശരി പ്രസ്ഥാനത്തെ നഗ ശിഖാന്തം എതിർക്കുന്ന ബി ജെ പി അവിടെ മുസ്ലിം ലീഗിനെ സഹായിക്കാനാണ് തലശ്ശേരിയിലെ കോൺഗ്രസിനെ സഹായിക്കാനാണ് ഇത് ഞാനൊരു കാര്യം പറയാം ഈ നോമിനേഷൻ അതിലേക്ക് വരാം നോമിനേഷൻ പൂരിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് ഒരാളൊന്നും ഇരുന്നല്ല ചെയ്യുന്നത് അതൊരു ടീം ഇരുന്നാണ് ചെയ്യുന്നത് ഒന്ന് അതിനകത്ത് എന്തെങ്കിലും പശ്ചാത്തലം രണ്ടോ മൂന്നോ നോമിനേഷൻ ഒക്കെയാണ് ഞങ്ങൾ എല്ലാവരും കൊടുക്കുന്നത് മൂന്ന് സെറ്റ് നോമിനേഷൻ അതുകൂടാതെ ഡെമ്മി കൊടുക്കും ഇവിടെങ്ങും ഡെമ്മി കൊടുത്തിട്ടില്ലല്ലോ ഏതെങ്കിലും കാരണവശാൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ ഫോറം തള്ളിപ്പോയാൽ ഡെമ്മി ഡെമ്മി സ്ഥാനാർത്ഥികൾ വരും ഒരിടത്ത് ഇതേ കാര്യം തന്നെ ഡെമ്മിക്കും വേണമായിരുന്നു ഒരിടത്ത് ഡെമ്മിയുടെയും തള്ളിപ്പോയിട്ടുണ്ട് പിന്നെ ശ്രീ രാജ്മോഹൻ രാജ്മോഹിത്താൻ അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾ ഇതിനെ ആ രീതിയിലാണ് കാണുന്നത് ഇപ്പോൾ ഈ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റിനും യുവമോർച്ച ജില്ലാ പ്രസിഡന്റിനും ഇത്തരം കാര്യങ്ങൾ ഒരു നോമിനേഷൻ പേപ്പർ പോലും പൂരിപ്പിക്കുവാൻ ഉള്ള അറിവില്ല ആ രീതിയിലാണോ താങ്കൾ കാണുന്നത് അതല്ലാതെ സമ്പത്ത് പറയുന്ന പോലെ അതിന്റെ അടുത്ത തലത്തിലേക്ക് താങ്കൾ ചിന്തിക്കുന്നില്ലേ ഈ എൽ ഡി എഫിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഗിമ്മിക്കുകൾ കാണിച്ചുവെന്ന് അങ്ങനെ ഒരു സന്ദേഹം താങ്കൾക്കുണ്ടോ ഇല്ലയോ അല്ല നമ്മളിപ്പോൾ നോമിനേഷനെ കുറിച്ച് ഞാൻ ആ ഭാഗത്തോട്ടല്ലേ വരുന്നത് ഇവിടിപ്പോ ഞങ്ങളാരും ഇത്തവണ ഇതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ബി ജെ പിയുടെ സൈദ്ധാന്തികനായ ഒരു ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണല്ലോ ഈ ബാലശങ്കർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഇത്തവണ പറഞ്ഞത് ഒരു ഡീല് നടന്നിട്ടുണ്ട് ഞങ്ങൾ ആരുമല്ല പറഞ്ഞിട്ടുള്ളത് അപ്പം ഡീല് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഉദ്ധരിക്കേണ്ട യാതൊരു കാര്യവും നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരാം ആ പിന്നെ പണ്ട് കെ മാരാനെ സപ്പോർട്ട് ചെയ്തും കൂത്തുപറമ്പിൽ അതും കൊളീബി സംഖ്യ അതൊക്കെ പെട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് ആർ എസ് എസിൻ്റെ ഏറ്റവും വലിയ അത് മോഹൻ ഭഗവതുമായി ബന്ധമുള്ള നരേന്ദ്രമോദിയുമായി ബന്ധമുള്ള അമിത്ഷായ ബന്ധമുള്ള ഒരു ബൗദ്ധിക സമ്പത്ത് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ബാലശങ്കറാണ് പറഞ്ഞത് ഇത്തവണ ഒരു ഡീല് നടന്നിട്ടുണ്ട് പക്ഷെ തലശ്ശേരിയിൽ അത്തരത്തിലൊരു ഡീലിന്റെ ആവശ്യം ഉണ്ടോ താങ്കൾ ഗുരുവായൂരിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ താങ്കൾ ഗുരുവായൂരിലെ കാര്യം പറഞ്ഞു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ സഹായിക്കുവാൻ ബി ജെ പി തയ്യാറാകും എന്ന് പറയുന്നത് എത്രത്തോളം മൗഢ്യമായ കാര്യമാണ് എന്ന് അങ്ങനെയാണെങ്കിൽ തലശ്ശേരിയിൽ സി പി എമ്മിന് ി ജെ പിയുടെ സഹായം ആവശ്യമുണ്ടോ ജയിച്ചു വരാനായിട്ട് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലുണ്ട് അവിടെ എൻ ഷംസീർ ജയിച്ചു വന്നപ്പോഴുള്ള ഭൂരിപക്ഷം ഇനി ഇത്തവണ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തേണ്ട എന്ന് നോക്കിയാൽ പോലും അങ്ങനെയൊരു സഹായം അവിടെ ആവശ്യമായി വരിക യു ഡി എഫിനല്ലേ ഞാനേ തലശ്ശേരിയിൽ മത്സരിച്ചതാണ് തലശ്ശേരിയിൽ മത്സരിച്ചപ്പോൾ ബി ജെ പി എന്ത് നിലപാടെടുത്തു എന്ന് എനിക്ക് നന്നായിട്ടറിയാം പറഞ്ഞു മനസ്സിലായില്ലയോ അവിടെ ഏതാണ്ട് അൻപതിനായിരം അറുപതിനായിരം കൊണ്ട് വ്യത്യാസമാണ് യു ഡി എഫ് എൽ ഡി എഫും തമ്മിൽ ഞാൻ മത്സരിക്കുമ്പോൾ അത് ഒമ്പതിനായിരം ആയിട്ട് കുറച്ചുകൊണ്ട് വന്നു അന്ന് ബി ജെ പി ഒരു സമീപനം സ്വീകരിച്ചിരുന്നു ആ സമീപനം എന്താണെന്ന് പരസ്യമായി പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇന്ന് ബി ജെ പിയുടെ പൊസിഷൻ വളരെ വലുതായി നിൽക്കുകയാണ് അപ്പോൾ അന്ന് എന്നെ സമീപിച്ച ബി ജെ പി ഞാൻ നിരാശപ്പെടുത്തിയെന്ന് വേണേൽ പറയാം അവർ നിരാശപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായി അവർ കോടിയേരി ബാലകൃഷ്ണനെ സമീപിച്ചു കാണും അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിച്ചു കാണും എന്തായാലും ബി ജെ പിയുടെ തലശ്ശേരിയിലെ ശക്തി ശരിക്കറിയാവുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായില്ലേ അതായത് അന്ന് അന്ന് കോടിയേരിക്കെതിരെ വോട്ടുകൾ അല്ല കോടിയേരിക്കെതിരെ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ജയിക്കുമായിരുന്നു എന്നാണോ ബി ജെ പിയുമായി അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ താങ്കൾ കോടിയേരിക്കെതിരെ ജയിക്കുമായിരുന്നു ജയിക്കുമായിരുന്നുവെന്നാണോ തീർച്ചയായിട്ടും അതിനെന്താ തർക്കം വന്നിരിക്കുന്നത് അതിനെന്താ തർക്കം ഇരിക്കുന്നത് ഇനി ഒറ്റ കാര്യം ഞാൻ പറയാം ഈ തെരഞ്ഞെടുപ്പിൽ സമ്പത്ത് പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ എഴുതി വെച്ചു തരാം ബി ജെ പിയും നമ്മളും തമ്മിൽ ധാരണ ഉണ്ടെങ്കിൽ ഷംസീർ അവിടുത്തെ എം എൽ എ ആവത്തില്ല ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസ് ജയിക്കാം ഷംസീറിനെ തോൽപ്പിക്കണമെങ്കിൽ വേണ്ടി വരുമല്ലോ പറയുന്നത് അത്ര റിസൾട്ട് വരുമ്പോ സമ്പത്ത് ഞാനും കൂടെ ഇരിക്കാം ഡീൽ എവിടാ നടന്നതെന്നും ഞങ്ങളാണോ അവിടെ ഈ ഡീലിന്റെ ഫലമായി ഞങ്ങൾക്കാണോ വോട്ട് കിട്ടി അവർക്കാണോ എന്നുള്ളത് കഴിയുമ്പോ അറിയാം എന്തായാലും ബി ജെ പിക്ക് തലശ്ശേരി വോട്ട് എത്ര എന്ന് എല്ലാവർക്കും അറിയാം ആ വോട്ട് വർദ്ധിക്കുന്നതല്ല കുറയത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ സ്വാഭാവികമായി ഇത്തവണ ആ വോട്ട് യു ഡി എഫിന് ചെയ്താൽ ഞങ്ങളാണ് അവിടുത്തെ എം എൽ എ അതിപ്പോൾ എലക്ഷൻ കഴിയുമ്പോൾ അതറിയട്ടെ എത്ര വോട്ടാണ് ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടുന്നത് എത്ര തോട്ടാണ് യു ഡി എഫിന് കിട്ടുന്നത് അല്ലാതെ മുൻകൂട്ടി കണ്ട് ഒരു ധാരണ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ പോലൊരു മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചൊരു മണ്ഡലത്തിൽ സമ്പത്ത് പറയട്ടെ അവിടെ എന്ത് അവിടെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിച്ചപ്പോഴും കുറഞ്ഞു വന്നത് ഇപ്പോൾ അത് സ്ഥാനാർത്ഥികളുടെ ഇതനുസരിച്ചിട്ട് മാറി തിരിഞ്ഞു വരും അതുകൊണ്ട് ഈ ഇപ്പൊ നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് ഈ വെറുതെ ആർ എസ് എസ് ബി ജെ പി ബാന്ധവും പറയുന്ന എല്ലാവർക്കും അറിയാം അത് ന്യൂനപക്ഷം ഇവിടെ ഇട ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആവശ്യത്തിലധികം അവർ ചെയ്തു എന്ന് പറയപ്പെടുന്ന കാര്യം ഉള്ളപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതെ എപ്പോഴും ഇവർ ഈ തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പ് എടുത്തു ചോദിക്കോ ഏത് തെരഞ്ഞെടുപ്പിലും ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരി ശരി ശ്രീ രാജ ശരി